ഇന്നു ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയ്ക്ക് രഹസ്യങ്ങൾ പറയാ പേടിയാ ഭർത്താവിനോട് മനസ്സ് തുറന്നിട്ട് സംസാരിക്കാൻ ഇന്ന് പെണ്ണിന് വല്ലാത്ത പേടിയാ ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യയോട് പറയാ ഭർത്താവിനും വല്ലാത്ത പേടിയാ കാരണം എന്റെ പ്രിയമുള്ളവര് വിവാഹം കഴിഞ്ഞ് 30-40 കൊല്ലമായവരുണ്ട് 3-4 മക്കളെ പ്രസവിച്ചവരുണ്ട് ഒരുമിച്ചാണ് കിടക്കുന്നത് ഒരുമിച്ചാണ് ഉറങ്ങുന്നത് ഒരു പുതപ്പിന്റെ കീഴിൽ ഒരേ അതാ ഒരു പുതപ്പിന്റെ കീഴിൽ പരസ്പരം തൊലികൾ ചേർന്ന് കിടക്കുന്നവരാ പക്ഷേ ഭർത്താവിന്റെ മനസ്സിലുള്ളിൽ ഭാര്യയോട് ആത്മാർത്ഥമായി സ്നേഹമില്ല ഭാര്യയുടെ മനസ്സിന്റെ ഉള്ളിൽ ഭർത്താവിന് ആത്മാർത്ഥമായി സ്നേഹമില്ല എന്റെ പ്രിയമുള്ളവരെ അഭിനയിക്കുമ്പോൾ ഭർത്താവിന് ഭാര്യയോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയമില്ലല്ലോ എങ്കിലെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് 40-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ പ്രവാചകർ ഗാറു സൗർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോ അതാ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് അള്ളാഹുവിനോട് പരിശുദ്ധമായ ഖുർആനിന്റെ 1-ാമത്തെ ആയത്ത് ഓതിയിട്ട് ജിബ്രീൽ പറയുന്നു ഓതി നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിനക്ക് ഓതാൻ അറിയില്ല എന്റെ പ്രിയമുള്ളവരെ ജിബ്രീൽ അലൈഹി അള്ളാഹുവിന്റെ പ്രവാചകനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ശരീരം വേദനിപ്പിക്കുകയാ എന്നിട്ട് ബോധാൻ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ഖുർആൻ ഓതുകയാണ് എന്നിട്ട് 40-ാമത്തെ വയസ്സിൽ പേടിച്ച് വിറച്ചുകൊണ്ട് ആ ഉയരമുള്ള പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് വിറയ്ക്കുന്ന ശരീരത്തോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓടിയത് എവിടേക്കും അറിയുമോ കുടുംബക്കാരുടെ മുന്നിലല്ല കൂട്ടുകാരുടെ മുന്നിലല്ല അള്ളാഹുവിന്റെ റസൂൽ ഓടിയത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ തന്നെക്കാലം പ്രായമുള്ള തന്നെക്കാലം പ്രായമുള്ള ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ പോയി കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സമ്മിലൂനീ യാ ഖദീജ എന്നെ വന്ന് പുതപ്പിക്ക് ഖദീജ എന്നെ വന്ന് പുതപ്പിക്ക് ഖദീജ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പുതപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുഴുവനും ചോദിക്കുകയാണ് നടന്നത് മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തപ്പോ ഒരു ഭാര്യ എങ്ങനെയാകണമെന്നറിയുമോ ഒരു ഭാര്യ എങ്ങനെയാകണമെന്നറിയുമോ അല്ലാഹുവേ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ ഇടത് കൈകൊണ്ട് തന്റെ ഭർത്താവിനെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് വലത് കൈയെടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലെ മുടികൾക്കിടയിലൂടെ കൈകൊണ്ട് ഇങ്ങനെ തലോടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു വല്ലാഹി മാ യുഖ്ഫീക അല്ലാഹു അബദാ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ എന്തേ പറഞ്ഞതെന്നറിയുമോ പേടിച്ച് പറച്ച് കിടക്കുന്ന ഭർത്താവിനോട് അവിടെ നിന്ന് പറയുന്നു നബിയേ അല്ലാഹു കൈവിടില്ല നബിയേ അങ്ങയുടെ റബ്ബങ്ങളെ കൈവിടൂല നബിയേ പേടിക്കല്ലേ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലുവ മാർക്കറ്റില് അല്ലെങ്കിൽ പെരുമ്പാവൂര് മാർക്കറ്റില് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് തളർന്ന ശരീരവുമായി വേർതുരച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കുത്തുവാക്ക് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ പരിഹസിക്കുന്ന പെങ്ങള് അല്ലാഹുവേ എന്തൊരു സ്നേഹമായിരുന്നെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂലിന് 11 ഭാര്യമാരുണ്ട് 11 ഭാര്യമാരുണ്ട് പ്രവാചകൻ ഖദീജ മരിച്ചാലും മറന്നിട്ടില്ല ഖദീജാനെ കുറിച്ച് പറഞ്ഞ റസൂലുള്ളാന്റെ കണ്ണ് നിറയുമായിരുന്നു അല്ലാന്റെ പ്രവാചകൻ കരയുമായിരുന്നു എന്തു പറഞ്ഞാലും ഖദീജയാ മറ്റുള്ള ഭാര്യമാർക്ക് മുഴുവനും ദേഷ്യം തോന്നും അതുപോലെ ഖദീജാനെ പറയുമായിരുന്നു അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഭാര്യയുടെ മനസ്സ് തുറക്കേണ്ടത് ഭർത്താവിന്റെ മുന്നിൽ
ഭർത്താവിന്റെ മനസ്സ് തുറക്കേണ്ടത് ഭാര്യയുടെ മുന്നില. ഇന്ന് രഹസ്യങ്ങൾ പങ്കുവെക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, അഭിനയിച്ച് അഭിനയിച്ച് അല്ലാഹു തന്ന ആയുസിങ്ങനെ എരിച്ച് കളയുന്ന മുസ്ലിമേ, നമ്മളിങ്ങനെ അധപ്പതിക്കാരുള്ള കാരണമെന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യ. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാറുണ്ട്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്, നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത്. എങ്ങനെ കഴിയുന്ന പെണ്ണ്, എങ്ങനെ കഴിയുന്ന പെണ്ണ്! നിനക്ക് കുടുംബ ജീവിതത്തിന്റെ വിലയറിയുവോ? നിനക്ക് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങന്മാർക്ക് എന്ത് പറഞ്ഞാലും പരാതിയാ, അവർക്ക് എന്ത് ചെയ്താലും പരാതിയാട്, ഭക്ഷണം വെച്ചാ പരാതിയാ, മക്കളെ നോക്കിയാ പരാതിയാ, വീട് നോക്കിയാ പരാതിയാ, മാതാപിതാക്കളെ നോക്കിയാ പരാതിയാ. എന്റെ പ്രിയമുള്ള പെങ്ങള് ഇങ്ങനെ പറയാനുള്ള കാരണം, നിനക്ക് കുടുംബ ജീവിതത്തിന്റെ മഹത്വം അറിയാതെട്ടാ. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിക്കാൻ ആണിനും പെണ്ണിനും ഇന്ന് മടിയല്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോനെ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? ഈ വേദന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ, പടച്ചെറുപ്പേ, നിന്റെ വീട് സ്വർഗമാകണോ മോനെ? സന്തോഷമുള്ള വീടാകണോ? സമാധാനമുള്ള വീടാകണോ? അല്ലാഹുവിന്റെ റഹമത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്ത ണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇന്ന് വഴുകടിഞ്ഞിവിടന്ന് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ. അല്ലാന്റെ റസൂല് പറയുന്നു, മോനെ, ആത്മാർത്ഥമായി ആത്മാർത്ഥമായി പടച്ചറപ്പിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കിയാ അല്ലാന്റെ റഹ്മത്ത് ഇറങ്ങും മോനെ. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയാൽ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയാ, നിന്റെ വീട് സ്വർഗമാവുകയാ, നിന്റെ വീട് സ്വർഗമാവുകയോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ സ്നേഹത്തോടെ ഇന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോ മണിയറയ്ക്കകത്തേക്ക് കിടക്കുമ്പോ അല്ലാഹു എനിക്ക് തന്ന എന്റെ ഭാര്യ സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ. നീ എപ്പോഴും പറയുമല്ലോ, ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എവിടെയാണ് കഴുകിക്കളയേണ്ടത്, എവിടെയാണ് കഴുകിക്കളയേണ്ടത്? അല്ലാഹുവേ, പുതുവർഷം തുടങ്ങുകയാ ചെറുപ്പക്കാരാ, ഇന്ന് ന്യൂയറാ മോരെ, മുസ്ലിമീങ്ങളുടെ ന്യൂയർ ഇന്നാമോരെ. കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാവങ്ങൾ മുഴുവനും നിനക്ക് കഴുകിക്കളയടോ. അല്ലാന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു അവന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാന്റെ റസൂല് മസ്ജിദ് നബവിയിൽ ഇരുന്ന് പ്രസംഗിക്കുകയാ, അവിടന്ന് പറഞ്ഞു, സഹാബാ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവള് വെള്ളം ഒഴിച്ചു കൊടുത്താ അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും. സഹാബാ, പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. ചെറുപ്പക്കാരനായ സൗഫാൻ എന്ന് പറയുന്ന സഹാബി ഇറങ്ങി ഓടുകയാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്, എവിടേക്കാണ് ഓടുന്നത്? ഓടി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരികയാട്. എന്നിട്ട് വെള്ളം കോരിയിട്ട് ഭാര്യയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, സൗഭാര്, നിങ്ങൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? അവിടെന്ന് പറഞ്ഞു, പെണ്ണേ, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ തന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് ഒരു കപള വെള്ളം ഒഴിച്ചു കൊടുത്താ അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും പെണ്ണേ. ആ പ്രതിഫലം വാങ്ങാനുള്ള കൊതി കൊണ്ടാ, ആ പ്രതിഫലം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ ഭാര്യ അവൾ ഇന്ന് ഗ്ലാമറെല്ലാം നഷ്ടപ്പെട്ടല്ലോ, അവൾക്ക് പ്രായമായല്ലോ, വീടിനകത്ത് കിടന്ന് ജോലി ചെയ്ത് ജോലി ചെയ്ത് അവളുടെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടപ്പോ നിനക്ക് അവളെ വേണ്ട എന്ന് തോന്നുന്നു. റസൂലുള്ള പറയുന്നു, പൊന്നുമോനെ, ഏതെങ്കിലും ഒരു ഭർത്താവ്, അല്ലാഹുവേ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചാ, സ്നേഹത്തോടെയൊന്ന് നോക്കിയാൽ, സ്നേഹത്തോടെയൊന്ന് നോക്കിയാ പടച്ചുറപ്പ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് വഴുതുകടിഞ്ഞ് പിരിഞ്ഞു പോയി നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ആ പാപപ്പെട്ടവളെ മണിയറയുടെ രാത്രി നോക്കിയതുപോലെ സന്തോഷത്തോടെയൊന്ന് നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം. നാളെ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ സുബഹി കഴിയുമ്പോ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞു ഈ നാട്ടുകാര് മുഴുവനും നിന്നെ അവസാനമായി ഒന്ന് കാണാൻ വരുമ്പോ എന്റെ പ്രിയമുള്ള ഉപ്പാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആ പുഞ്ചിരി അപ്പോഴും നിന്റെ മുഖത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് കുടുംബജീവിതത്തിൻ്റെ വില. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ആണുങ്ങൾക്ക് അല്ലാഹു തരുന്നത്, പെണ്ണുങ്ങളോ? പെണ്ണുങ്ങൾക്ക് എപ്പോഴും പരാതിയാണ്, എന്ത് ചെയ്താലും പരാതി. ചില പെണ്ണുങ്ങൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരെ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആറ് വിഭാഗം പെണ്ണുങ്ങൾ വീടിൻ്റെ ബർക്കത്തും നന്മയും നഷ്ടപ്പെടുത്തുന്നവരാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിന്റെ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല, എത്ര കെട്ടിയാലും മതി വരുന്നില്ല. കാരണമെന്തേ? ആറ് വിഭാഗം പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആറ് വിഭാഗം പെണ്ണുങ്ങൾ ഏതാണെന്നറിയണോ? ഏതാണെന്നറിയണോ? ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈവെക്കിക്കേ, അതൊന്ന് കേൾക്കാൻ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അടിയാ പെണ്ണുമ്പിള്ളയെ പിടിച്ചു നിർത്തിയിട്ട് പറയും, അങ്ങാര് പറഞ്ഞ ആറ് സ്വഭാവവും നിനക്കൊണ്ട് നന്നായിക്കോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആറ് സ്വഭാവമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനല്ല, അത് അടിക്കാനല്ല. ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ നിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ നീ തിരുത്തി കൊടുക്കണം. എൻ്റെ പെങ്ങന്മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ, വേണോ വേണ്ടേ. ആ ചില പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിങ്ങളാണ് എൻ്റെ ജീവിതം തുലച്ചത്, എങ്ങനെ കഴുകണിന്നുണ്ട്. ഇവർക്ക് എന്ത് ചെയ്താലും പരാതിയാണ്, എന്ത് വെച്ചാലും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിന് പോലും പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു ഇവർക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന പൊതിപുലറിയോ, നിനക്ക് നിന്റെ വിലയറിയില്ല, അതാ മനസ്സിലാക്കേണ്ടത്. നിനക്ക് നിന്റെ മഹത്വം എന്താ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കണേ. എന്തിനും കുറ്റവും പരാതിയും. വീട്ടിലേക്ക് കയറി വരുമ്പോൾ മക്കളെ കുറിച്ച്, ഭർത്താവിൻ്റെ ഉമ്മയെ കുറിച്ച്, പെങ്ങളെ കുറിച്ച്, വാപ്പയെ കുറിച്ച്, അയൽവാസിയെ കുറിച്ച് ഓം വരുന്നത് പോലെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കണേ. ചില ചെറുപ്പക്കാർക്ക് വീട്ടിൽ ഇട 10 മണിയായി പോകുന്നില്ലേ, ഒത്തിരി കൂടെ കഴിയട്ടെ ഉസ്താദെ, അങ്ങോട്ട് പോയാൽ എങ്ങനെ, വൈകിട്ട് വീട്ടിൽ പോയാൽ നേരം വെളുത്താൽ മതി, ഇറങ്ങിപ്പോകാൻ സമാധാനമില്ല. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഹജ്ജിന് പോകുകയാണ്, എൻ്റെ ഭാര്യ ഹജ്ജിന് പോകുന്നു, ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ പോണില്ലേ? ഞാൻ പോണില്ല, ഞാൻ അടുത്ത വർഷമേ പോകുന്നുള്ളൂ. അപ്പം ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ചെറുപ്പക്കാരനാ, ഒരുപാട് സമ്പത്തുണ്ട്,
എന്നാ ഇയാൾ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ പോകാത്തതിൻ്റെ കാരണം എന്തേ? ഒന്നുമില്ല ഉസ്താദ്, ഞാൻ പറഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചല്ലേ പോകേണ്ടത്, ഇല്ല അവൾ ആദ്യം പോയിട്ട് വരട്ടെ ഞാൻ അടുത്ത വർഷമേ പോകുന്നുള്ളൂ. ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നൊന്ന് അറിയണമെന്നൊരു ആകാംക്ഷ തോന്നി. ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദേ ഹജ്ജ് എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്, ഫറളല്ലേ? അപ്പോൾ ഇവളെയും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, ഇവൾ ആദ്യം പോയി ചെയ്തിട്ട് വരട്ടെ പിന്നെ ഞാൻ പോകുന്നുള്ളു. കാരണം അവിടെ പോയി കിടന്ന് അടിയുണ്ടാക്കാൻ വയ്യാത്തണ്ടാന്ന്, അവിടെ പോയി കിടന്ന് അടിയുണ്ടാക്കാൻ വയ്യ, അതുകൊണ്ട് ഇവൾ ആദ്യം ചെയ്തിട്ട് വരട്ടെ ഞാൻ അടുത്ത വർഷം പോകാം. ഇത് തന്നെ നമ്മുടെ ഭാര്യമാർ അല്ലാഹു ഹിമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലെൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട്, മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി പിണങ്ങി വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന പൊന്നുമോളോട് വാപ്പാ പിടിച്ചു നിർത്തിക്കെട്ടോ പറഞ്ഞു കൊടുക്കാൻ അല്ലാഹുവിൻ്റെ റസൂലൊരു ഉപദേശം പറഞ്ഞു തരികയാട്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് നിനക്ക് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാണ്, ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വിശേഷം ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മാ യബ്കീകിയാ ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ നേരെ അതാ രണ്ട് കൈയും ഇങ്ങനെ നീട്ടി കാണിച്ചിട്ട് പറയുന്നു, വാപ്പാ ഈ കല്ല് പിടിച്ചിട്ട് അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തിട്ട് എന്റെ കൈ പൊട്ടിയിട്ട് രക്തം വരുന്നു വാപ്പാ, ആരോടാ പറയുന്നത്? ലോകത്ത് ഒരു ഉപ്പയും ഇതുപോലെ ഒരു മകളെ സ്നേഹിച്ചിട്ടില്ല, ഇനി ഖിയാമത്ത് നാള് വരെ സ്നേഹിക്കുകയുമില്ല. കാരണം എന്റെ കരളിന്റെ കഷ്ടമാണെന്നാ റസൂലുള്ള പറഞ്ഞത്. ആ പൊന്നുമോള് രഥാ കൈ പൊട്ടിയിട്ട് രക്തമൊലിക്കുന്ന കൈയെടുത്ത് കാടിച്ചിട്ട് പരാതി പറഞ്ഞപ്പോ പതിരാത്രി ഒരുമിച്ചു കൂടിയ പെങ്ങളെ, അല്ലാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പൊന്നു മോളെ ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? പാതിരാത്രി വേദ കേൾക്കാൻ ഒഴുകിയെത്തിയ പെങ്ങളെ, നിന്റെ ഭർത്താവ് ഒരുകില അരി വാങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്, എന്നിട്ട് ചോറ് വെക്കാൻ നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാ. ആ സമയത്ത് കുത്തുവാക്ക് പറയാതെ പരിഹസിക്കാതെ കളിയാക്കാതെ ഇതെന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അത് വാങ്ങിയിട്ട് അടുക്കളയിൽ പോയി കഴുകി ശുദ്ധിയാക്കി ചോറ് വെച്ച് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ കൊണ്ടുവച്ചാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമറിയുവോ? ഒരു അരിമണിക്ക് പകരം, ഒരു ചോറിന് പകരം അല്ലാഹു നിന്റെ 10 നന്മ അല്ലാഹു നിനക്ക് എഴുതുകയാ. മലക്കുകൾ 10 നന്മ നിനക്ക് എഴുതുകയാണ്, 10 തിന്മകൾ അല്ലാഹുവേ മായിച്ചു കളയുകയാ. ഒരു മണിച്ചോറിന്റെ പ്രതിഫലമാണ്, ഒരു അരിയുടെ പ്രതിഫലമാണ് 10 നന്മകൾ അല്ലാഹുവേ മലക്കുകളെ നിനക്ക് എഴുതുകയാ, 10 പാപങ്ങൾ അല്ലാഹുവേ പുറത്തു തരികയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ള പെങ്ങന്മാർ, പഠിച്ചവനെ എംഎക്കും ഡിഗ്രിക്കും ഒക്കെ പഠിച്ച പെണ്ണുങ്ങൾ, അടുക്കളയിൽ കിടന്ന് എന്റെ ജീവിതം തുലഞ്ഞെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ വീടിന്റെ അടുക്കളയ്ക്കകത്ത് കിടന്നാട് എന്റെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ണോ? അടുക്കളയിലെ നട്ടുച്ച സമയത്ത് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് ഉരുകുമല്ലോ, നിന്റെ ശരീരം വിയർത്തിട്ട് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമല്ലോ, തുടക്കല്ലേ പെണ്ണേ, തുടക്കല്ലേ പെണ്ണേ. ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താ ഒരു തുള്ളി വിയർപ്പ് താഴെ വീടാ, നരകത്തിന്റെയും നിന്റെ ശരീരത്തിന്റെ ഇടയിൽ മലക്കുകൾ 7 കിടങ്ങ് കുഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
നരകത്തിന്റെ തീ നിന്നെ തൊടൂല പെങ്ങള്. അല്ലാഹുവേ, പ്രസവ വേദന സഹിച്ചവരുണ്ടല്ലോ ഉസ്താദേ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ചുമ്മാ അതല്ലല്ലോ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? അല്ലാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ഒരുമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ, ഒരുമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാ. നിന്റെ ശരീരത്തിലെ ഓരോ രോമത്തിന് പകരം അല്ലാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. മക്കളെയും ചുമന്നുകൊണ്ട് വയലിന്റെ സദസ്സിൽ വന്ന ഉമ്മ നോമ്പ് പിടിച്ചിട്ടാണെങ്കിലും, രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും, പട്ടിണി കിടക്കുകയാണെങ്കിലും, സ്വന്തം മക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണേ, റസൂലുള്ള പറയുകയാണ്, രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ, രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് പാല് കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? 1000 ശുഹദാക്കളുടെ പ്രതിഫലമാ. തന്റെ കുഞ്ഞിന് ആരോഗ്യം കളഞ്ഞിട്ട് പാല് കൊടുക്കുന്ന പെങ്ങള്, ബദറിലും ഉഹദിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ, 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ് പടച്ചുറപ്പേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഭർത്താവിന്റെ വസ്ത്രം കഴുകാൻ എന്റെ പെണ്ണിന് മടിയാ, ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കാൻ നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല എന്റെ ഉപ്പ എനിക്ക് ലക്ഷ്യങ്ങൾ എന്തെന്ന് കെട്ടിച്ചു വിട്ടത്, അതിന് വേണമെങ്കിലും മറ്റുള്ളവളെ നോക്കണമെന്ന് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളേ, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിന്റെ ഭർത്താവ് ധരിച്ചിരിക്കുന്ന ഒരു ജോഡി വസ്ത്രം, ഒരേ ഒരു ജോഡി വസ്ത്രം നീ കഴുകി കൊടുത്താൽ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? 100 പാപപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുക്കുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, 100 പാപപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് ഇതുവല്ല അറിയോ? നിങ്ങളുടെ ഭാര്യമാർക്ക് ഈ പ്രതിഫലം കിട്ടൂ? ഈ തുണി കഴുകുന്ന പ്രതിഫലം നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടൂ? കിട്ടൂല. ഇൻഷാ അല്ലാഹ് ഒന്നും പറയണ്ട, കിട്ടൂല. കാരണം ഓള് കഴുകുന്നില്ലല്ലോ, വാഷിംഗ് മെഷീൻ അല്ലേ കഴുകുന്നത്. ഓക്കെന്താ പ്രതിഫലം? ശുചിട്ടതിൻ്റെ പ്രതിഫലം കിട്ടുമായിരിക്കില്ല. വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകുന്നവർക്ക് എന്തോ പ്രതിഫലം, ഉണക്കി കൈ കിട്ടുക, അവർക്ക് എന്തോ പ്രതിഫലം, പാരി ഇടുക, കുറച്ച് പൊടി ഇടുക, അത്ര തന്നെ. ഇതൊക്കെ ഈ കല്ലിലിട്ട് കഴുകുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ടുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, വേറെ പെണ്ണ് നോക്കാനൊന്നും അല്ല, പൊക്കിക്കോ ധൈര്യമായിട്ട്. ആ ഓക്കെയോ? ഭർത്താവിൻ്റെ തലയിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിൽ നിങ്ങളുടെ ഭാര്യ എണ്ണ തേച്ച് തരുന്നുണ്ടോ? ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാന്ന് പൊക്കിക്കേ, തേക്കും തേക്കും. അപ്പുറത്തിരുന്ന് പറയുക, ഇങ്ങനെ അങ്ങേരുടെ കഷണ്ടി തേക്കാത്ത കുഴപ്പം കൂടെ ഉള്ളൂ, ഒന്നും കൂടെ കെട്ടാൻ നടക്കുക അല്ലേ, ഇനി എണ്ണ തേക്കാത്തതിൻ്റെ കുറവ്. തേക്കണം പെണ്ണ്. വിവാഹം കഴിഞ്ഞ് 1-ാമത്തെ രാത്രി മാത്രമല്ല ഭർത്താവ്, മരിക്കുന്നതിൻ്റെ അന്നും നിൻ്റെ ഭർത്താവ് തന്നെയാണ്. 18-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 15-ാമത്തെ വയസ്സിൽ നിനക്ക് ആ മനുഷ്യനോടുള്ള അതേ സ്നേഹം 50-ാമത്തെ വയസ്സിൽ ഉണ്ടാകണമെങ്കിലേ നീ രക്ഷപ്പെടൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്ത അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിന്റെ മരണവേദന അല്ല കുറച്ച് തരും. നിന്റെ മരണവേദന ഉണ്ടല്ലോ, ആ വേദന അല്ലാഹു നിനക്ക് കുറച്ച് തരും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിൻ്റെ മീശ വെട്ടിക്കൊടുക്കണം ഭാര്യ. എന്ത് വെട്ടിക്കൊടുക്കണം? എന്ത് വെട്ടിക്കൊടുക്കണം? ഭർത്താവിൻ്റെ മീശ. നീ ബംഗാളിയുടെ അടുത്തല്ലേ കൊണ്ടു കൊടുക്കണേ, എന്ത് വെട്ടാനില്ലേ? ഭർത്താവിൻ്റെ മീശ ഭാര്യ വെട്ടിക്കൊടുക്കണം. ഈ പണ്ട് ഇപ്പോഴില്ലേ ബാർബർ ഷോപ്പൊക്കെ, പഴയ നമ്മുടെ വാപ്പയും ഉമ്മയൊക്കെ പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പ് ചിന്തിക്ക്, വെള്ളിയാഴ്ച 10 മണി 9 മണി ആകുമ്പോഴേ എഴുന്നേറ്റ് ഇരുന്ന് കൊടുക്കും, ഉമ്മയാ ഷേവ് ചെയ്തെടുക്കണേ, ഉമ്മയാ മീശ വെട്ടിക്കൊടുക്കണേ. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
പെണ്ണെ നിനക്ക് സ്വർഗത്തിലെ വെള്ളം കുടിക്കാൻ പറ്റും, എടുത്ത് വെച്ച് വെട്ടിക്കെട്, ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങാൻ വരുന്ന ഭർത്താവിന് കിടക്കാൻ ഒരു പുതപ്പ് വിരിച്ചു കൊടുത്ത ഈ പെണ്ണുങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കേൾക്കണോ? രാത്രി ഭർത്താവ് കിടന്നുറങ്ങാൻ വരുമ്പോൾ കിടക്കാൻ വേണ്ടി ഒരു പുതപ്പ് വിരിച്ചു കൊടുക്കുന്ന പെണ്ണിന് സുബഹി വരെ ഒരു മലക്ക് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതുവല്ലോ നമ്മുടെ ഭാര്യമാർക്കറിയോ? ഓക്കെ, ഇങ്ങനെ ഗുണഗുണാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാനേ അറിയോ? എന്തിനും പരാതി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ജീവിതം. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പെണ്ണ് അടിയുണ്ടാക്കില്ലെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. കുഴപ്പമില്ലല്ലോ. അങ്ങാര് വന്നിട്ട് രണ്ട് തട്ടിലാക്കിയെന്ന് പറയരുത്. ഒന്ന്, നേരെ ഇരുന്ന് എല്ലാവരും ഒന്ന്. ഇതിലിപ്പോൾ പെണ്ണുങ്ങൾ പ്രസവിക്കും, നേരെ ഇരി മനുഷ്യന്മാരെ, എല്ലാവരും നേരെ ഇരി. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ ഭാര്യ, വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്ന ഒന്നാമത്തെ പെണ്ണ് രോഗം നടിക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാ? നല്ല നടിയ. രോഗം നടിക്കുന്നവളാ. ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് തലവേദനയാണ്, എന്തു പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ, ഒരു രോഗവുമില്ല എന്നിട്ടും രോഗം നടിക്കുന്നവൾ, വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾ എണ്ണിക്കോ, ഈ സ്വഭാവം നിങ്ങളുടെ ഭാര്യ കൊണ്ടോന്ന് മാത്രം കരുതിയാൽ മതി, ഉണ്ടെങ്കിൽ തിരുത്തുക. രണ്ട്, ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന പെണ്ണ്. അപ്പോൾ ഒന്നും മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി, ഇപ്പോഴും വഴക്കുണ്ടാകുമ്പോൾ പറയും, 30 പവനും 40 സെന്റും ആയിട്ടാണ് ഞാൻ വന്നത്. വെറുതെ ഒന്നുമല്ല, നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ കിടന്നതൊക്കെയാണ് ഞാൻ ഊരിത്തന്നത്, ഓസിനല്ല ഊരിത്തന്നത്. നിങ്ങളുടെ വാപ്പയും ഉമ്മയും കിടന്നപ്പോൾ മൂത്രവും കാശപ്പും വാരി മരിക്കുവോളം നോക്കിയത് ഞാനാ, അറക്കരുത് എന്നിങ്ങനെ എടുത്തു പറയുന്നവൾ, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവൾ, വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ പെങ്ങന്മാർക്ക് ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാർ ചിരിക്കും, നിന്ന് കാണിച്ചു കൊടുക്കുക ഉസ്താദെ ഓളെന്ന് കേട്ടോ. മൂന്ന്, ഭാര്യയും ഭർത്താവും കൂടെ വീടിൻ്റെ മുന്നിലിരിക്കാം. ഭാര്യയും ഭർത്താവും കൂടെ വീടിൻ്റെ മുന്നിലിരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഐഷായും ഭർത്താവും കൂടെ ലുലുവിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാ. ആ സമയത്ത് ഈ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക, ഭർത്താവെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കണം. കണ്ടോ അവൻ്റെ ബോഡി, കണ്ടോ ഓ മനുഷ്യ, കണ്ടോ സൗന്ദര്യം, കണ്ടോ. സ്വന്തം ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്നവൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവിനെ നോക്കിയിട്ട് പറയും നിങ്ങൾ കൊള്ളൂല ഓനാന്ന്. ചില നട്ടലില്ലാത്ത ജന്തുക്കൾ അതും കേട്ടിട്ടിരുന്ന് ചിരിക്കാറുണ്ട്. അങ്ങനെ ചില ജന്തുക്കളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ പെണ്ണവള. 4, അവൾക്ക് വീട് നോക്കാൻ സമയമില്ല, മക്കളെ നോക്കാൻ സമയമില്ല, ഭക്ഷണം വെക്കാൻ സമയമില്ല. അവൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കെട്ടിയിരിക്കണം, എപ്പോഴും ഒരുങ്ങുന്ന പെണ്ണ്. അള്ളാഹുവേ, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന പെണ്ണ്. അവൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുന്നള്ളത്തിന് നിൽക്കണ ആനയെ പോലെ എപ്പോഴും ഇങ്ങനെ നിൽക്കണം, പട്ടമൊക്കെ കെട്ടി ഒരുങ്ങണം. പെണ്ണ് ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഒരുങ്ങേണ്ടത് ഭർത്താവിൻ്റെ മുന്നിൽ തന്നെ. പക്ഷെ എപ്പോഴും അതാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ടിപ് ടോപ്പിൽ നിൽക്കുന്ന ഭാര്യ. അള്ളാഹു നമ്മുടെ പെങ്ങന്മാരെ കാക്കുമാറാകട്ടെ. 5, ഭാര്യ, ഭർത്താവിൻ്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവക്കതൊന്നും അറിയണ്ട. പാവപ്പെട്ടവൻ അധ്വാനിച്ചതെല്ലാം കൂടെ കൊണ്ട് ലുലു സെൻ്ററിൽ പോയി ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു, ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ പൈസ ഉള്ളൂ. ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു മാക്സി കിടക്കുന്നത്, അപ്പോഴും പറയും എനിക്കതും വേണമെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുന്നവർ. കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യ, അവൾ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. 6, ഭാര്യ, ഭർത്താവ്
ശാരീരിക ബന്ധത്തിന് വേണ്ടി വിളിച്ച അവള് പറയും, ഞാൻ കുടിച്ചിട്ടില്ല, എനിക്ക് രോഗവാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അഭിനയം നിർത്തുക, എന്നിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അഭിനയം നിർത്തണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും നാമതായി പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. പടച്ചവനെ, ഒന്നാമ നമ്മുടെ കുടുംബം, നമ്മുടെ വീട് നന്മയുള്ള വീടാകണോ, സ്വർഗം പറഞ്ഞ വീടാകണോ? എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാവണോ? രണ്ട്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുസ്ഫിഖീർ. പടച്ചവരെ, ഖുർആൻ പറഞ്ഞ വീടാണ് വീടാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ച റബ്ബിനെ പേടിയുള്ള ആണും പെണ്ണും വീട്ടിലുണ്ടാകണം. അല്ലാനെ പേടിയാണ്, ഭർത്താവിനും അല്ലാനെ പേടിയാ, ഭാര്യക്കും അല്ലാനെ പേടിയാ. എന്റെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബിനെ പേടിയുള്ള ഏത് ഭർത്താവായി സദസ്സിലുള്ളത്? ഏത് പെണ്ണിനാണ് അല്ലാനെ പേടിയുള്ളത്? പടച്ചവനെ, പടച്ച റബ്ബിനെ കുറിച്ച് നമുക്കും ഓർമ്മയില്ലല്ലോ, അല്ലാനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ, പടച്ച റബ്ബ് കാണുന്നു എന്നുള്ള ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. എത്ര വേദ കേട്ടാൽ അല്ലാഹുവേ, നരകമല്ല, ഖബറല്ല, പരലോകമല്ല, മഹ്ശറല്ല, സിറാത്തല്ല, മീസാനല്ല, പടച്ചവനെ എന്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ മാറിപ്പോകുമ്പോ? എന്റെ പ്രിയമുള്ള പെങ്ങളേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, പടച്ചവനെ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് അഭിനയമാണല്ലോ, പടച്ചറപ്പിനെ കുറിച്ചുള്ള ചിന്ത ഇന്ന് എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. പടച്ചറപ്പേ, ഇന്ന് തലമറയ്ക്കുന്ന എത്ര പെണ്ണുങ്ങളാവുള്ളത്? ഈ വയലിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോലും തലമറയ്ക്കാത്ത പെണ്ണുങ്ങളുണ്ടല്ലോ. രക്ഷപ്പെടുമോ മോളെ, രക്ഷപ്പെടുമോ മോളെ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? ഒരു ഭാര്യയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബിവി റളിയല്ലാഹു തആലാർഹ, വിവാഹം കഴിഞ്ഞ മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുകയാ. അലിയാര് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് മണിയറയ്ക്കകത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോ, അതാ ഫാത്തിമ ബിവി മണിയറയ്ക്കകത്തേക്ക് കടന്നു. വീടിനകത്ത് വച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അലിയാര് തങ്ങളെ പെട്ടെന്ന് അണച്ചു കളയുകയാ. വീടിനകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കം അണച്ചു കളഞ്ഞപ്പോ വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു, മണിയറക്കകത്ത് വല്ലാത്ത ഇരുളാ. അന്ന് ഫാത്തിമയുടെ ആദ്യ രാത്രിയാ. കുറെ സമയം കഴിയുമ്പോ ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയാ. അലിയാരിതങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ പുതുമണവാട്ടി മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാട്. അലിയാരിതങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ? ഫാത്തിമ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബിവി റളിയല്ലാഹു തആലാർഹ അലിയാരിതങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? അലിയേ, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമോ? നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമോ? പിന്നെ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ
പിന്നെ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറഞ്ഞു, അലിയേ ഇന്ന് ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ, ഇന്ന് ജീവിതം തുടങ്ങുകയാണല്ലോ, ഇന്ന് മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അങ്ങണച്ചപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഒരാള് ഭൂമിയുടെ മുകളിലും ഒരാള് ആറടി മണ്ണിനടിയില്, നമ്മൾ രണ്ടുപേരും പിരിയുന്ന ദിവസമുണ്ടല്ലോ. അലിയേ എന്നെ ആറടി മണ്ണിനകത്ത് കൊണ്ടുവെക്കുന്ന ദിവസമുണ്ടല്ലോ, അന്ന് അതിനകത്ത് വല്ലാത്ത ഇരുളാടല്ലോ, അതിനകത്ത് വെളിച്ചമില്ലല്ലോ. അലിയാര് തങ്ങളുടെ കണ്ണ് നിറയുകയാട് മണിയറക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പടച്ചൊറപ്പേ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, അലിയേ മണിയറയാക്കണ്ടതിതല്ല, മണിയറയാക്കണ്ടതിതല്ല അലിയേ, മണിയറയാക്കണ്ടത് മണ്ണറയാ, അതിനകത്താണ് രക്ഷപ്പെടേണ്ടത്. എന്റെ വാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിം മിം മനാസിരിൽ ആഖിറാ, അവിടെയാ രക്ഷപ്പെടേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമുക്ക് നിസ്കരിക്കാ ഖുർആനോദാ, നമ്മുടെ ഖബറിന്റെ രാത്രി നമുക്ക് മണിയറയാകാര്, ഇന്ന് പടച്ചുറപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയാമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പുതുമണ പാട്ടിയായ ഫാത്തിമ ബീവി പറയുകയോ, അലിയേ ആറടി മണ്ണിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങാൻ ആഗ്രഹമുണ്ട്, കാലിന്റെ ഭാഗത്ത് പടച്ചുറപ്പ് സ്വർഗം കാണിച്ചു തരണ്ട്, സുഗന്ധമടിച്ച് വീശുന്ന കബറാക്കുണ്ട്, കണ്ണെത്താ ദൂരത്തിലേക്ക് കബറ് വിശാലമാകുണ്ട്, ഉമ്മ കെട്ടിപ്പിടിക്കുന്നത് പോലെ സ്നേഹത്തോടെ കബറ് കെട്ടിപ്പിടിക്കണ്ട അലിയേ. അതുകൊണ്ട് ഇന്ന് നിസ്കരിക്കാമെന്ന് പറഞ്ഞു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച ഭാര്യ തലമറയ്ക്കാ മടിക്കുന്ന പെണ്ണ് പ്രായമായിട്ട് പോലും പ്രായമായിട്ട് പോലും തലമറയ്ക്കാ മടിക്കുന്ന ഉമ്മ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ അവിടെ നിന്ന് പറയുന്നു, അലിയേ ഞാൻ മരിച്ചാ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കല്ല, അലിയേ എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, അവിടെ നിന്ന് ചോദിച്ചു കാരണമെന്തേ ഫാത്തിമ? അവിടെ നിന്ന് പറയുന്നു, അലിയാര് തങ്ങളെ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനെയും ഞാൻ കാണിച്ചിട്ടില്ല, എന്നെ പകലാട് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ അലിയേ, അവരെന്റെ ശരീരത്തിന്റെ വടിവകാടുമല്ലോ, വെള്ളത്തുടിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് പോലും അവരെന്റെ ശരീരത്തിന്റെ വടിവ കാണരുതെന്ന് ആഗ്രഹിച്ച ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്തു പറ്റി പൊന്നുമോള്, നിനക്കെന്തേ പറ്റിപ്പോയത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഴുതുണ്ടല്ലോ, അല്ലാഹുവേ വഴുതില്ലാത്ത മൊബൈലില്ലല്ലോ, ഒരു മിനിറ്റെങ്കിലുമുള്ള ഒരു വഴുത് ഏത് മൊബൈലിലും കാണുമല്ലോ, എന്തേ വഴുത് മാത്രം കേട്ടാ മതിയോ, കേൾക്കുന്നത് ജീവിതത്തിൽ എന്തേ മാറ്റം വരാത്തത്? ഖുർആൻ ഓതുന്നവരല്ലേ എന്റെ പ്രിയമുള്ളവരെ, ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ, ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ ഈ മുഹറമിന്റെ ഒന്നാമത്തെ രാത്രിയില് പുതുവർഷ പുലരിയിൽ കാലെടുത്ത് വെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരാൻ എന്റെ കയ്യിലുള്ളത് എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ
അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുമ്പോ കരയാതെ ഓതല്ലേ സഹാബ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒരു ചെറിയ സൂറത്ത് ആറ് വരിയേ ഉള്ളൂ, ആറ് വരിയേ ഉള്ളൂ. ഈ സൂറത്തോതുമ്പോ കരയാതെ ഓതല്ലേ, ഈ സൂറത്തോതുന്ന സമയത്ത് കരയട്, കരച്ചൽ വരുന്നില്ലെങ്കിൽ ഫൈലം തബുഖു ഫതബാകൂ, ഒന്ന് അഭിനയിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായം ഓതുമ്പോ കരയാതെ ഓതല്ലേ, കണ്ണ് നിറയാതെ ഓതല്ലേ, നിനക്ക് കരച്ചര് വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സൂറത്തോതി ദുആ ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പെങ്ങളോട്, ഖുർആനിന്റെ എത്രയെത്ര ആയത്തറിയാ പൊന്നുമോള്, അർത്ഥമറിയില്ലെന്ന് പറയാൻ കഴിയുമോ? كل نفس ذائقة الموت. ഇതിനകത്ത് മരണത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഇപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇന്നലെ ഇവിടെ പ്രഭാഷണം കേൾക്കാമെന്നു ഇന്ന് വരാൻ തയ്യാറായിരുന്ന പടച്ചവനെ ഒരു പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ഇന്നലെ ഈ വഴുതിന്റെ സദസ്സിലുണ്ട്. ഇന്നലെ വഴുത് കേൾക്കാൻ നിങ്ങളുടെ ഇടയിലിരുന്ന ഉമ്മ, സെമീറിനാരിമി വഴുത് പറയുമ്പോ കേട്ട ഉമ്മ, ഇന്ന് വഴുതിന് വരാ തയ്യാറെടുത്ത ഉമ്മയാ. പക്ഷേ പോയല്ലോ, ആക്സിഡന്റിന് മരണപ്പെട്ടു പോയെന്ന് പറയുമ്പോ അല്ലാഹുവേ ആ ഉമ്മാന്റെ മണ്ണറ മണിയറയാക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പെങ്ങളെ, നാളെ സിൻസാർക്ക് വഴുത് പറയുമ്പോ നീ ഉണ്ടാകുമോ മോളെ? ഈ സദസ്സിന് നീ ഉണ്ടാകുമോ മോളെ? എന്റെ ചിന്തിക്കാത്തതെന്ത്? നിനക്ക് സീരിയലിന്റെ നടിമാരി മതിയല്ലോ. ചന്ദനമഴയും പരസ്പരവും ശ്രീധനവും കറുത്തമുത്തും കണ്ട് കരയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഏറ്റവും വലിയ ദുഃഖം എന്തെന്നറിയുമോ? പ്രായമുള്ള ഉമ്മമാര്, പ്രായമുള്ള ഉമ്മമാര് അവര് നരകത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് പറഞ്ഞാ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുത്താ അവരുടെ ഹൃദയത്തിൽ ഇറങ്ങാറില്ല. പക്ഷേ മഗ്രിബ് കഴിഞ്ഞ് സീരിയലിന്റെ പെണ്ണെന്ന് കരയുമ്പോ സീരിയലിലെ നടിയുടെ കണ്ണെന്ന് നിറഞ്ഞ നിറയുന്ന ഉമ്മ, കരയുന്ന ഉമ്മ, നിനക്ക് പഠിക്കാൻ ഒരു നടിയെ പറഞ്ഞു തരട്ടെ, നിനക്ക് പിൻപറ്റാൻ ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ, റബീഅത്ത് ഇബ്നു ആസിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാർക്ക് പഠിക്കാ പറഞ്ഞു തരോ, റബീഅത്ത് ഇബ്നു ആസിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയോ, പടച്ചവനെ പേടിച്ചുകൊണ്ട് കഴിയുന്ന ചെറുപ്പക്കാരനോ. അല്ലാഹുവേ, ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, സ്വർഗത്തിലെ എന്റെ മണവാട്ടി ആരാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുവോ അല്ലാ. റബീഅത്തിന് ആസിം എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, പടച്ച റബ്ബിനോട് ചോദിക്കുകയാ സ്വർഗത്തിലെ കുറിച്ച് കേൾക്കുമ്പോ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തെ കുറിച്ച് വായിക്കുമ്പോ, അന്നല്ലാഹുവിനോട് അന്നല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാ എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്ക് കാണണം പടച്ചവര്, എനിക്ക് കാണണം പടച്ചവര്, എനിക്കൊന്ന് കാണിച്ചു തരണേ എന്ന് ദുആ ചെയ്യുകയോ. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി കിടന്നുറങ്ങുമ്പോ റബീഅത്ത് ഇബ്നു ആസിം എന്ന് പറയുന്ന മനുഷ്യരെ പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അതാ സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാ, തന്റെ സ്വർഗത്തിലെ മണവാട്ടിയെ പറഞ്ഞു കൊടുക്കുകയാ. ആരെന്നറിയുമോ? മൈമൂനത്തുൽ മിസ്രിയാ,
ആരെന്നറിയുവോ? മൈമൂനത്തിൽ മിസ്രി ആരെന്നറിയുവോ? പഠിക്കണം പെങ്ങള്, അവരുടെ ചരിത്രമാണ് വായിക്കേണ്ടത്, അവരെ ആടെ പിൻപറ്റേണ്ടത്. ആരാ മൈമൂനത്തിൽ മിസ്രി? ആരാ റബീഅത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, മിസ്ര എന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയോ? അല്ലാഹു കാണിച്ചു തന്ന സ്വർഗത്തിലെ മണവാട്ടിയെ കാണാർ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയും കാണാർ. റബീഅത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, വല്ലാത്ത പണ്ഡിതനോ, ഒരുപാട് അറിവുള്ള പരിസരോ. പടച്ചവനെ മിസറിലേക്ക് കടന്നു ചെല്ലുമ്പോ ജനങ്ങൾ മുഴുവനും ഓടിക്കൂടുകയാണ്. എന്തേ എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, ഇവിടെ മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്, എനിക്കവളെയൊന്ന് കാണണം, എനിക്കവളെയൊന്ന് കാണണം. നാട്ടുകാരെ മുഴുവനും നാട് മുഴുവനും തരയുകയാണ്. ആരാട് ഈ മഹാൻ അന്വേഷിക്കുന്ന മൈമൂന ആരാ? പടച്ചവനെ എല്ലാവരും തിരഞ്ഞു നടന്നു. അവസാനമുണ്ടല്ലോ, വൈകുന്നേര സമയമായപ്പോ റബീഅത്ത് ഇബ്നു അസ്മ എന്ന് പറയുന്ന മനുഷ്യരോട് നാട്ടുകാര് വന്നിട്ട് പറയുന്നു, മഹാനബറുകള്, ഈ നാട്ടില് മൂന്ന് മൈമൂനമാരുണ്ട്, അവരാരും അങ്ങന്വേഷിക്കുന്നവരല്ല, അങ്ങന്വേഷിക്കാൻ അവർക്ക് യാതൊരു അർഹതയുമില്ല, അവളൊരു മോശമായ രീതിയിൽ ജീവിക്കുന്നവരാ. അങ്ങനെ ഒരു പെണ്ണി നാട്ടിലില്ലെന്ന് നാട്ടുകാര് പറയുമ്പോ റബീഅത്ത് ഇബ്നു അസ്മ പറഞ്ഞു, അല്ല, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്, ഈ നാട്ടിലൊരു മൈമൂനയുണ്ട്. ആ സമയത്തൊരു മനുഷ്യൻ പറയുന്ന, മഹാനവറുകള്, ഒരു പ്രാന്തിയായ പെണ്ണുണ്ട്, ഒരു പ്രാന്തിയായ മൈമൂനയുണ്ട്. അതാ പകൽ മുഴുവനും പർവ്വതത്തിന്റെ മുകളിലോ പാതിരാത്രി എത്തിക്കഴിഞ്ഞ അവള് ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളാ, ഇതിലൂടെ പാട്ടുപാടി നടക്കുന്നവളാ. റബീഅത്ത് ഇബ്നു അസ്മ അങ്ങോട്ട് കേൾക്കുമ്പോ അവിടെ നിന്ന് മനസ്സിലായി, ആ മൈമൂന തന്നെയാ എന്റെ ഭാര്യ.